ഉദിച്ചുയരുന്ന മകൻ, അതാണ് തമിഴകത്തിന് ഉദയനിധി സ്റ്റാലിൻ. ഇക്കഴിഞ്ഞ നവംബർ 27 45 വയസ്സ് തികഞ്ഞിരുന്നു ഉദയനിധിക്ക്. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രതികരിച്ചത് കമലഹാസൻ ചിത്രത്തോടുകൂടി സിനിമയ്ക്ക് വിട നൽകുമെന്നും ഇനി തൻ്റെ ശ്രദ്ധ മുഴുവനും രാഷ്ട്രീയത്തിൽ ആയിരിക്കുമെന്നതായിരുന്നു. അന്നു തന്നെ അണികളും കണക്കുകൂട്ടി ചിന്നവർ ഉടനെ മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന്. തെറ്റിയില്ല, അങ്ങനെ കരുണാനിധി കുടുംബത്തിൻ്റെ ചിന്നവർ ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് മന്ത്രിസഭയിലെ അംഗമാകുന്നു. ഒരുപക്ഷെ ഭാവി മുഖ്യമന്ത്രിയുടെ താരോദയം എന്ന് ഇതിനെ പറയാം. അതാകാം അച്ഛനും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ മനസ്സിൽ കുറിച്ചു വച്ചിരിക്കുന്നതും. പക്ഷേ മകന്റെ മന്ത്രിപദത്തിലേക്കുള്ള കരുക്കളൊക്കെ നീക്കിയത് ഉദയനിധിയുടെ അമ്മ ദുർഗയാണ്. തമിഴകത്ത് മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതിയ ഏട് കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ഉദയനിധിക്കായി കാത്തുവച്ചിരിക്കുന്നത് സുപ്രധാന വകുപ്പുകൾ തന്നെ. മുത്തച്ഛൻ കരുണാനിധിയുടെ മണ്ഡലമായിരുന്ന ചെപ്പോക്ക് തിരുവല്ലിക്കെണി മണ്ഡലത്തിൽ നിന്നുള്ള MLA ഉദയനിധി സ്റ്റാലിൻ. വൻ ഭൂരിപക്ഷത്തോടെ ചെപ്പോക്ക് നിലനിർത്തിയ DMK താര സാന്നിധ്യം. മുത്തച്ഛൻ്റെ നിഴലായി 4 പതിറ്റാണ്ടോളം തൻ്റെ അച്ഛൻ നിന്നത് ആവർത്തിക്കാൻ ഒട്ടും താല്പര്യമുള്ളയാളല്ല ഉദയനിധി. അതുകൊണ്ട് തന്നെയാണ് മുത്തച്ഛൻ കരുണാനിധിയുടെ മരണത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുവാൻ ചിന്നവർ തീരുമാനിച്ചതും. ഒരുപക്ഷേ സ്റ്റാലിനേക്കാളും കൂടുതൽ മകന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ആഗ്രഹിച്ചത് ഉദയനിധിയുടെ അമ്മ ദുർഗയാണ്. പാർട്ടിയിലെ കുടുംബവാഴ്ചയ്ക്ക് എതിരാകാം ഒരുപക്ഷെ സ്റ്റാലിൻ. DMK നിലനിൽക്കുന്ന കുടുംബവാഴ്ചയുടെ ഭാഗമാക്കി മകനെ മാറ്റാൻ താല്പര്യമില്ലാതിരുന്ന സ്റ്റാലിൻ ആദ്യഘട്ടത്തിൽ ഉദയനിധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തോട് വിമുഖത കാട്ടിയിരുന്നു. തിരഞ്ഞെടുപ്പിലേക്കൊന്നും ഉടനെ ഇറങ്ങേണ്ടായെന്നായിരുന്നു അദ്ദേഹം മകന് നൽകിയ ഉപദേശം. പകരം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ക്യാമ്പയിനുകൾ നടത്താൻ അനുമതി നൽകി. അതിന് പ്രകാരം ചെപ്പോക്ക് മണ്ഡലത്തിൽ ഉദയനിധി പ്രചരണം ആരംഭിച്ചു. എന്നാൽ വീട്ടിലെ സമ്മർദ്ദം സ്റ്റാലിനെ പുനർചിന്തനത്തിന് വിധേയനാക്കി. മാത്രമല്ല പാർട്ടിയിൽ യുവജനങ്ങൾക്ക് പ്രാമുഖ്യം ലഭിക്കാൻ ഉദയനിധിയുടെ വരവോടെ കഴിയുമെന്ന തീരുമാനത്തിൽ DMK നേതൃത്വവും എത്തി. അങ്ങനെ 2019 DMK യൂത്ത് വിംഗ് പ്രസിഡന്റായാണ് ഉദയനിധി രാഷ്ട്രീയ വരവറിയിച്ചത്. കഴിഞ്ഞ വർഷം നടന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK അധികാരത്തിലേറിയപ്പോൾ ചെപ്പോക്കിൽ നിന്ന് 60,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഉദയനിധി വിജയിച്ചത്. നടൻ എന്ന പ്ലസ് പോയിന്റും വിജയത്തിന് തിളക്കമേകി. തുടക്കത്തിൽ തന്നെ ഉദയനിധി പ്രതീക്ഷ തെറ്റിച്ചില്ല. MLA എന്ന നിലയിൽ പേരെടുത്തു. കോവിഡാനന്തര കാലത്തും പ്രളയകാലത്തും മണ്ഡലത്തിൽ ഉദയനിധി നടത്തിയ പ്രവർത്തനങ്ങൾ പരക്കെ കയ്യടി നേടുകയും ചെയ്തു. ഇപ്പോഴിതാ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ മന്ത്രിസഭയിലും അംഗമാകാൻ പോകുന്നു ചിന്നവർ. ഇക്കഴിഞ്ഞ നവംബർ 27 45 വയസ്സ് തികഞ്ഞിരുന്നു ഉദയനിധിക്ക്. എന്നാൽ അടുത്ത വർഷം ഉദയനിധി പിറന്നാൾ ആഘോഷിക്കുന്നത് മന്ത്രി എന്ന നിലയിൽ കൂടി ആയിരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തും തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രിയുമായ അൻപിൽ മഹേഷ് പൊയ്യാമൊഴിയും പ്രഖ്യാപിക്കുകയുണ്ടായി. താനൊരു നല്ല രാഷ്ട്രീയക്കാരനാണെന്ന് തെളിയിക്കാൻ ഉദയനിധിക്ക് സമയമായി വരുന്നതേയുള്ളൂ. ചിന്നവർ തങ്ങളുടെ പ്രതീക്ഷ കാക്കുമെന്ന് തന്നെയാണ് DMK അണികളുടെ വിശ്വാസവും. ഭാവിയിൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ ഗുണവിശേഷങ്ങളും ഉദയനിധിക്കുണ്ടെന്ന് അവർ കരുതുന്നു. ഉദിച്ചുയരുന്ന മകൻ എന്നാണ് DMK ഉദയനിധിയെ വിശേഷിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് കേരളകൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.